കുട്ടിക്ക് പരിശോധിച്ചാലറിയാവുന്ന കാര്യമാണത്. രാഹുലിന്റെ സമയത്ത് പമ്പയിലുണ്ടായിരുന്നില്ല, സന്നിധാനത്ത് ആയിരുന്നുണ്ടായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാൻ അറിയാം. പക്ഷെ ആ ഒരു കേസിൽ നോൺ പേയ്മെന്റ് ജാമ്യമില്ലാ വകുപ്പ് വെച്ചിട്ടുണ്ട് രാഹുലിന് പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ സദ്യയിലാണ് രാഹുൽ, ഇന്നലെ രാവിലെ മുതൽ 36 മണിക്കൂറായിട്ട് നിരാഹാരത്തിലാണ്, ഒന്നും കഴിക്കാതെ അവിടെ കിടക്കുകയാണ്. അത് 17-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ജഡ്ജി ഇപ്പൊ ശബരിമല എന്ന രീതിയിൽ അന്ന് ഡിക്ലെയർ ചെയ്തിരുന്നായിരുന്നു. ജയിലിലോട്ട് മാറ്റിയെന്ന് വെച്ചിട്ട് അതിന് മുടക്കമൊന്നും വരുത്താതെ ഇപ്പോഴും നിരാഹാരത്തിൽ തന്നെയാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇതിന് എന്താ ഒരു പരിഹാരം എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കുന്നത്. എല്ലാ മീഡിയയും ഇതൊന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തു, എന്താണ് ഇതിന് ജാമ്യമില്ലാത്ത വകുപ്പ്, എന്താണ് രാഹുൽ ചെയ്തതെന്നുള്ളത് എല്ലാവരും ഒന്ന് അന്വേഷിക്കണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ രാഹുലിന്റെ മുത്തശ്ശിയുണ്ട്, ഞങ്ങൾ എല്ലാവരും ആണ് ഇതന്നെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്ന കാര്യം. രാഹുലിന്റെ അമ്മയുണ്ട്, ഞങ്ങളുടെ മോനുണ്ട്, ഞങ്ങൾ എല്ലാവരും സദ്യയിലെ ഫ്രണ്ടിൽ മാത്രമാണ് സംസാരിക്കുന്നത്. രാഹുൽ ആകെ ക്ഷീണിച്ചിട്ടായിരിക്കുന്നത്, പക്ഷെ എന്നാലും അവർ ആത്മവിശ്വാസമുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായ പ്രതിഷേധമുണ്ട്, എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യും എന്നൊരു കാര്യത്തിൽ. അത് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ചോദിക്കണം, ഇത് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാർ അറിയിക്കണം. പിന്നെ മീഡിയ ഇത് കവർ ചെയ്യുന്നില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്ത വിഷയം മീഡിയക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുന്നു, ട്രാക്ടറിൽ താർപ്പോണിയിൽ വെച്ച് പൊതിഞ്ഞ ഒരാളെ കൊണ്ട്, ഈ വാർത്ത നേരത്തെ ഞാൻ കേട്ടിരുന്നു, പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫേക്ക് ആയിരിക്കും എന്ന് ചോദിച്ചു. രാഹുൽ തന്നെ ഇപ്പൊ പോലീസിന്റെ മുമ്പ് വെച്ച് പറഞ്ഞ കാര്യമാണ് അങ്ങനെയാണ് കൊണ്ടുപോയി എന്നുള്ളത്. ഒരാളെ കൊണ്ടുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രീതിയാണോ ഇത്? ഇപ്പൊ ഇതൊക്കെ ആരാ ചോദ്യം ചെയ്യുക? നിങ്ങളെല്ലാം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളിത് ചോദ്യം ചെയ്യാനാണ്.